ഇങ്ങനെ ഒരു മുടിയനായ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു. അവര് നാല് കിറ്റ് കൊടുത്ത് അവർ വോട്ട് മേടിക്കണേ. എന്റെ ഇപ്പൊ എന്റെ ഇപ്പൊ മാറി ചിന്തിച്ചു തുടങ്ങി. അതിന് വന്നിട്ട് പരിഹാരം കാണാൻ പോകുന്നു എന്ന് പറയാൻ പാടില്ല. രണ്ട് പാർട്ടിയും മാറി മാറി ഭരിച്ചു. നേരം തല ഉണ്ടെങ്കിലല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇളെ ഇളന്നിട്ടും പറയണില്ല. നമസ്കാരം. മറുനാടൻ ഇന്നെത്തി നിൽക്കുന്നത് കൊച്ചി നിയോജക മണ്ഡലത്തിലാണ്. കൊച്ചിയിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് പരിശോധിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് എനിക്ക് എൽസിനെ കുറിച്ചൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഞങ്ങളൊക്കെ ഇപ്പോൾ എൻ ഡി എക്കാരാണ്. അവിടെ എൻ ഡി വന്ന എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്താഗതി. അതുകൊണ്ട് വേറെ ഒന്നിനെ കുറിച്ച് അതിനൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ അങ്ങനെ നല്ല രീതിയിൽ എന്നാലും നല്ല രീതിയിൽ നടക്കണം എന്നുള്ളതാണ്. വേറെ ഒന്നും അറിയാൻ പാടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ മറ്റേ രണ്ട് മുന്നണികളുണ്ടല്ലോ. അത് കാരണം ഇപ്പോൾ എൻ ഡി ഒക്കെ ഇപ്പോഴത് വന്നേക്കണ ഇതാണ്. അവരൊക്കെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാനും ഈ മറ്റേ ഈ മാസ് പാർട്ടിക്കാരനും തന്നെ ഇരുന്ന് ഞാൻ ഈ കഴിഞ്ഞ മണ്ഡലം കഴിഞ്ഞ മുമ്പത്തെ മണ്ഡലകാലത്തിന് ഈ ശബരിമല പ്രശ്നം വന്നത് കാരണം ഞാൻ പോയതാണ് ഇന്ത്യയിലേക്ക്. എനിക്ക് എൻ്റെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ള പാർട്ടി കൂടെ ഞാൻ പോയി. അതാണ് എൻ്റെ കണ്ടീഷൻ. ഭരണം ഭയങ്കര മോശമല്ലേ. ഇത്ര അഴിമതികളുള്ള ഒരു ഭരണം വേറെ ഇല്ലല്ലേ. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നല്ല ഭരണം കൊണ്ട് നമുക്ക് 9 മാസം അരി കിട്ടി. നമുക്കൊക്കെ നല്ലപോലെ അയക്കാം. അവർ 4 കിറ്റ് കൊടുത്ത് അവർ വോട്ട് മേടിക്കണേ. പിന്നെ ഈ അഴിമതി എന്ന് പറഞ്ഞാൽ സാറെ കൈസ ഇല്ലല്ലേ. എല്ലാത്തിലും അവർ ഇപ്പോൾ പി എസ് സി ടെസ്റ്റ് തന്നെ എഴുതാതെ അവർ അവരുടെ ആൾക്കാർ തന്നെ തിരികേറ്റ് ചെയ്യണം. സാധാരണക്കാരന് എല്ലാം ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിവില്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ പിന്നെ അവർ ഗ്രൂപ്പ് കളിച്ച് കളിച്ചാണ് ഈ കുളം തോണ്ടി ഇപ്പോൾ ഇടതുപക്ഷക്കാർ കഴിഞ്ഞ തവണ ഭരണത്തിൽ കയറ്റി. ഈ പ്രാവശ്യവും കയറ്റാനായിട്ട് സാധ്യത അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. വികസനമായിട്ടുള്ള രാജ്യം, എല്ലാവർക്കും ഒരു നല്ലത്. പൊതുവെ മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും ഒരു എന്താ പറയുക, വികസനം, അവരുടെ ബുദ്ധിമുട്ടും വാർത്തൊക്കെ വരത്തിലുള്ളൊരു ഗവൺമെൻറ്റാണ് ഞാൻ ആവശ്യം. ആദ്യം നിയമസഭാ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ മുകളിലോട്ട് രണ്ട് പ്രാവിനെ പറത്തി വിട്ട് രണ്ടും ചത്താണ് താഴ്ത്തി വീണത്. പിന്നെ തെണ്ടുൽക്കർ, തെണ്ടുൽക്കറിനെ പിന്നെ വലിയ വിളിച്ച് അനുമോദിച്ച് അയാൾ ഇട്ടേച്ച് ഓടിക്കളഞ്ഞു. തമിഴ്നാട്ടിൽ പോയി കരുണാനിധീനെ ഒന്ന് കണ്ടതാണ് അയാൾ. ഇവിടെ എത്തണമ്പോൾ അയാൾ മൂക്കി പഞ്ഞ് വെച്ച് പോയി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഫ്രാങ്കോ മുളക്കറിനെ പൂച്ചെണ്ട് കൊടുത്താണ് അനുമോദിച്ചത്. ദൈവം സഹായിച്ച അയാൾ സ്വഭാവസ്ത്രം ധരിക്കേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത്രയും ഒരു കേരളത്തിലാണെങ്കിൽ കയറി കഴിഞ്ഞിട്ട് ഓക്കി നിപ്പ പ്രളയം വരൾച്ച ഇപ്പോൾ ദേ കൊറോണ ആയി. ഇങ്ങനെ ഒരു മുടിയനായ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടിട്ടില്ല. അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. എന്നുവെച്ചാൽ ഇലക്ഷൻ്റെ തന്ത്രം ഇങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയും പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആദ്യ കാലഘട്ടത്തേക്കുള്ളവരുടെ പിന്നെ അത്ര വലിയ ഇതല്ല. മോശമായ രീതിയിലാണ് ഇലക്ഷനെ പ്രതിഫലിക്കും. പ്രതിഫലിക്കും. അതാണ് അങ്ങനെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു. ഓരോ ഇലക്ഷനെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയും. നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? സർക്കാരിൻ്റെ പ്രവർത്തനം വലിയ കുഴപ്പമില്ല. എന്നാലും എല്ലായിടത്തും എത്തപ്പെടണില്ല. 2020 അതുപോലെ V4 പോലുള്ള പാർട്ടികൾ വരുന്നുണ്ട്. 2020 ഇപ്പോൾ കയറിയിട്ടുണ്ട് അധികാരത്തിൽ. ആദ്യമായിട്ടൂടെ കയറണം. അവരെങ്ങനെയുണ്ട് പറയാറായില്ലല്ലേ. അവരുടെ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. നിലവിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കാനാണ് സാധ്യത. ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവർ ചെയ്യാൻ ചോദിച്ചാൽ അവർ ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ വയസ്സായി. ഇനി എന്ത് ചെയ്യാൻ? ഞങ്ങൾ കുറേ നാളായത് കേൾക്കണത് സർക്കാരിൻ്റെ ഈ വർത്തമാനമൊക്കെ. ഒന്നും ഞങ്ങൾക്ക് ചെയ്യണില്ല. സർക്കാർ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് അവരങ്ങോട്ട് പോകും. അത് തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വല്ല ആനുകൂല്യം വേണം. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഇല്ല. അതൊക്കെ നോക്കിയിട്ടായിരിക്കും വോട്ട്. അത്രയേ ഉള്ളു. ഈ സർക്കാർ ചെയ്യാൻ ചെയ്യാന്നുള്ള ചെയ്ത് കാണിക്കണ സർക്കാർ വരട്ടെ. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ ചെയ്യാൻ ചെയ്തും പറഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞങ്ങൾ ചെയ്യാം 150 ഇപ്പൊ കല്ലിന് തന്നെ 150 കോടി 200 കോടി ഒക്കെ പാസായെന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യണില്ല. അങ്ങനെ ഒരു സർക്കാരിന്റെ ഒരു ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒന്നിനും ഒരു സർക്കാരിന്റെ സഹായത്തിന് ഞങ്ങൾ പോയില്ല. ഞങ്ങൾക്ക് ഇവിടെ കല്ലാണ് ആവശ്യം. അത് ഞങ്ങളെ കല്ലല്ല, യാതൊരു രീതിയിൽ ഞങ്ങളുടെ കടലിൽ നിന്ന് ഈ ജില്ലാനത്തെ രക്ഷിക്കണം. അത്രയേ ഉള്ളു. അതിന് പ്രാപ്തിയുള്ള സർക്കാർ വരട്ടെ. അല്ലാണ്ട് ഒരു സർക്കാരിന് ഒരു വിശ്വാസമല്ല ഞങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ ഒരു എല്ലാവരും കൂടി ഉള്ളതായതുകൊണ്ട് ഇത്തിരി മത്സരത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ആരുടെയും കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് 2020 കൂടി ഉള്ളത് കാരണം
ഞങ്ങൾ വാർഡിൽ 2020 ജയിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു. അതായത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രണ്ട് കോൺഗ്രസിൻ്റെ ആൾക്കാരായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം, കഴിഞ്ഞതിൻ്റെ 3 കൊല്ലം. രണ്ട് കൂട്ടർ പറഞ്ഞിട്ട് നടക്കാഞ്ഞിരുന്നൊരു കാര്യമാണ് ഞങ്ങൾക്കിപ്പോൾ ഈ കാണയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് നമുക്ക് അവരോട് ഇതുണ്ട്, മാറി ചിന്തിച്ചു തുടങ്ങി. കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഈ പുലിമുട്ട് കാര്യങ്ങൾ, കടൽ കയറ്റം, ഇതെല്ലാം ഞങ്ങളുടെ പ്രശ്നമാണ്. ഇതെല്ലാം ഒരുപാട് നഷ്ടങ്ങൾ വന്ന കടൽ, കഴിഞ്ഞ പ്രാവശ്യം കടൽ കയറിയിട്ട് ഈ മെഷീനറി എല്ലാം പോയി. അപ്പൊ അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു അവസരം. സർക്കാരിന്റെ 5 വർഷത്തെ പഠനം എങ്ങനെ ഉണ്ടായിരുന്നു? സർക്കാരിന്റെ 5 വർഷത്തെ പഠനം അതിനെപ്പറ്റി എങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്നാലും ഈ കൊറോണ കാലത്തൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ ചെയ്തെന്നുള്ളതാണ് നമുക്കൊരു അഭിപ്രായം. ഞങ്ങളുടെയൊക്കെ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ വോട്ട് കോൺഗ്രസിന് ചെയ്യും. 98 മണിക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രശ്നങ്ങളുണ്ട്, പരിഹാരം കാണുന്നില്ല എന്നൊക്കെ എല്ലാവരും കാണുന്നില്ല. ഞാൻ വന്നിട്ട് പരിഹാരം കാണാൻ പോകുന്നു എന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ടും പുള്ളിക്കോട്ട് ചെയ്യണം, പുള്ളി കൊള്ളാം എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് അത്രയേ ഉള്ളൂ. എങ്ങനെ കാണുന്നു LDF സർക്കാരിൻ്റെ 5 വർഷത്തെ ഭരണം? ഭരണത്തിനെ പറ്റി പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് കിറ്റ് കൊടുത്ത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിന് പിന്നെ എല്ലാവരും വലിയതായ പ്രശ്നങ്ങൾ ഒരുപാട്. അത് തന്നെ ഇപ്പോൾ വാർത്ത വെച്ച് കേട്ടിരിക്കുന്നത് ഒത്തിരി പ്രശ്നങ്ങൾ, ഒന്നും അംഗീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ അവരെ. പിന്നെ അതുപോലുള്ള പ്രശ്നങ്ങൾ രണ്ട് പാർട്ടിയും മാറി മാറി ഭരിക്കും. ഇവിടുത്തെ സ്ഥിതി അറിയാമോ? കടലിയേറ്റ് ഇവരെ കൊണ്ട് ഒന്നും തടയാറില്ല. കോൺഗ്രസിൻ്റെ കാലത്ത് ചേർത്തല കെ കെ ആൻ്റണി പ്രതിരോധ മന്ത്രിയാണ്, KV തോമസ് കേന്ദ്രമന്ത്രിയാണ്. അയാൾ ഈ KV തോമസ് ചെയ്തെന്താ പറയുക, കുമ്പളങ്ങി വികസിപ്പിച്ചു. ജനമില്ലാതെ എന്താണ് വികസനം? ജനം ഉണ്ടായിട്ടാണ് വികസനം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പുതിയ മാറ്റം വേണം. എന്താണ് അപ്പം മാറി ചിന്തിക്കും? മാറി ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിൻ്റെ ഭരണം എങ്ങനെ നോക്കിക്കാണുന്നത്? സർക്കാർ നല്ല ഒരു ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രയോജനം എന്ന് പറഞ്ഞാൽ പെൻഷൻ കിട്ടുന്നുണ്ട്, പിന്നെ കിറ്റ് റേഷനും കിട്ടുന്നുണ്ട്, അല്ലാതെ വേറെ സഹായമൊന്നും ഇല്ല. വോട്ട് ചെയ്യണമെങ്കിൽ തന്നെ അളവ് ഒഴുകിപ്പോലാണ് അറിയാറ് തന്നെ എടാ. പിന്നെ എങ്ങനെയാണ് അത് തരാം ഇത് തരാന്ന് പറയാൻ ഒരു വല്ലുണ്ട്. പിന്നെ പെൻഷൻ കൂട്ടിത്തരാൻ മറ്റാ മറച്ചാണൊക്കെ പറ്റുന്നത്. ഇതൊക്കെ മേടിക്കാനുള്ള സമയം കിട്ടിയില്ല. കടൽ വരുമോ? അളകൊഴുകി ഇടഹാട്ട് പോയിക്കോ. കടലിൻ്റെ അവർ ശരിയാക്കാൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും ശരിയാക്കാൻ വന്നില്ല. വോട്ട് കൊടുക്കണത് അപ്പാ കാണാൻ മതി. നേരം പത്ത് അളവ് ഉണ്ടെങ്കിലല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കത്ത് പോയിഎൽഡിഎഫും UDFും ഒക്കെ മാറി മാറി ഭരിച്ചു, അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ, എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഗുണം എന്താ? ഗുണം അവർ വോട്ട് ചെയ്യണം, വോട്ടും ചെയ്താൽ ജയിച്ച് അവരുടെ ഭരണത്തിന് കയറും. ഞങ്ങൾ ഞങ്ങളെ വീട്ടിലുണ്ടാവും, അതാണ് ഗുണം. അവർക്ക് തന്നെ ഗുണം. വോട്ടിന് വരുമ്പോ ചെയ്യുക. അവര് വോട്ട് ജയിക്കുമ്പോ ഇത്തവണ മാറി ചിന്തിക്കുന്നുണ്ടോ? ഈ കോൺഗ്രസും UDFും അല്ല, ഈ കോൺഗ്രസും അതുപോലെ കമ്മ്യൂണിസ്റ്റും അല്ലാതെ ഞങ്ങൾക്ക് ഒരു മാറ്റിയൊന്നും ഒരു ചിന്തയും ഇല്ല. ഞങ്ങൾക്ക് വല്ലതും ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ കുത്തിയിരിക്കുക. ഇത്രേ കാര്യമുള്ളൂ. ഞങ്ങള് ശബരിമലയിൽ ഈ പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ടല്ല പോക്കിരിത്തരം, അതിന് ഞങ്ങൾക്ക് എതിരായിട്ട് അന്ന് നോക്കിയിരിക്കണം ഒരു വോട്ട് അതിനെതിരായിട്ട് ചെയ്യണമെന്നുള്ളത്. അത് ഞങ്ങൾ ഈ ഇലക്ഷനത് കൊടുക്കും. ഞങ്ങളുടെ ഫാമിലി എല്ലാം അടക്കം ഞങ്ങൾക്ക് അതാണ് ഞങ്ങളിത്. അയാൾ കാണിച്ചത് വൃത്തികേടാണ് അവിടെ കാണിച്ചത്. അതിൽ ഒരു യാതൊരു വ്യത്യാസവും ഇല്ല ഞങ്ങൾക്ക്. അത് ഞങ്ങൾ നോക്കിയിരിക്കണാണ്, അത് ഞങ്ങൾ ചെയ്യും. അത് അതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും നമ്മുടെ കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാവരും അഭിപ്രായം അതാണ്. അന്ന് അവിടെ കാണിച്ചതൊക്കെ അയാൾ അയാളുടെ സ്വന്തം ഒറ്റ ഇതിലയാൾ കാണിച്ചേക്കണേന്ന്, ഈ സമുദായത്തിൻ്റെ എതിരായിട്ട്. ഒരു സമുദായത്തിൻ്റെ വിശ്വാസമല്ല അത്, കാത്തിരക്ഷിക്കേണ്ട ഒരു ഇതില്ല. അത് അയാൾ കാണിച്ചില്ല. അയാളത് അയാളുടെ സ്വന്തം ഇതിൽ അയാൾ ആ വൃത്തികേട് കാണിച്ചിട്ട് അയാളുടെ ഒരു അഹങ്കാരത്തിൻ്റെ ചിരിയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊന്നും മറക്കാൻ പറ്റില്ല, അത് എത്ര നാളായാലും. അതാണ് എൻ്റെ അഭിപ്രായം. എന്തൊക്കെ വീഴ്ചകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ പല പല വീഴ്ചകളുണ്ട്. ഇപ്പം തന്നെ ഈ ആഴക്കടലിൻ്റെയൊക്കെ തന്നെ ഒക്കെ അതൊക്കെ ഒരു വീഴ്ചയല്ല. അതൊക്കെ എല്ലാം ചെയ്തിട്ട് നല്ലതാണെങ്കിൽ മാത്രം ഇയാൾ അതൊക്കെ എല്ലാം അയക്കും. അതെൻ്റെ ഇതാണെന്ന് അയാൾക്ക് ദോഷമായിട്ട് വന്നത് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഞങ്ങളാക്കിയിട്ട് അയാൾ കൈവഴിയില്ല. അത് ഒരു ശരിയായ പറയേണ്ടതല്ല. ഇത്രയും നമ്മൾ കണ്ടതിൽ ഇപ്പം എനിക്ക് 68 വയസ്സായി, നമ്മൾ കണ്ടതിൽ ഇത്രയും ഒരു മോശം മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടില്ല വേറെ. ഈ ശബരിമലയിലെ വിഷയം പറഞ്ഞല്ലോ, അപ്പം ഇപ്പോൾ ഒരു അനുകൂല നിലപാടുമായിട്ട്? അത് അനുകൂലമായിട്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നതുകൊണ്ട് പറയണില്ലേ, അത് അയാൾ അയാൾ എന്നിട്ടും പറയണില്ല. കറക്റ്റായിട്ട് അയാൾ അയാളുടെ ഒരു പോളിസികൾ പറയണില്ല. അയാൾ പറയണ അത് ഞാൻ എന്നിട്ട് ഇനി അത് വരുമ്പോൾ കോടതി വിധി വന്നിട്ട് അത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനം. അതല്ലല്ലോ അതിൻ്റെ ശരി. അയാൾക്ക് അയാളുടെ ഒരു വ്യക്തിപരമായിട്ട് ഒരു ഇതായ അഭിപ്രായം പറയണ്ട, അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. അത് തന്നെയാണ്. അപ്പോൾ അവർ ഇനി വന്നാലും കാണിക്കാൻ പോകണേക്ക് ഇതൊക്കെ തന്നെ ആയിക്കുന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം.